വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ സാമൂഹ്യ ബോധത്തെയും പൊതുബോധത്തെയും വെല്ലുവിളിക്കുകയാണെന്നും സർക്കാർ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി കെ വിജയൻ പറഞ്ഞു. ലോകം മുഴുവൻ മഹാമാരിക്ക് ചെറുക്കാൻ പാടുപെടുകയാണ്. ലോക്ഡൌൺ ലംഘിക്കണമെന്ന ടി നസറുദ്ദീന്റെ പ്രസ്താവന വ്യാപാരികളുടെ വ്യക്തിപരമായ വികാരം ഉണർത്തിവിടാനുള്ളതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ പകർച്ചവ്യാധി ലംഘന നിയമപ്രകാരം കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സി കെ വിജയൻ ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ടി നസറുദ്ദീന്റെ പ്രസ്താവനയെ അപലപിക്കുക. കോവിഡ് 19 പ്രതിരോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് നേതൃത്വം നടക്കുന്ന വലിയ ശ്രമം, ആ സമഗ്രമായ പ്രവർത്തനത്തെ ആകെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ വ്യാപാരികളെ പ്രകോപിപ്പിച്ച് സർക്കാർ നിയന്ത്രണത്തെ വെല്ലുവിളിച്ച് കടകൾ തുറക്കണമെന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിനെതിരായി അതിശക്തമായ നിലപാട് കേരളത്തിലെ ഗവൺമെന്റും ബന്ധപ്പെട്ടവരും എടുത്തേ പറ്റും. ലോകവ്യാപകമായി 2 ലക്ഷത്തിലേറെ ആളുകളുടെ ജീവഹാനിക്ക് കാരണമായ ഒരു മഹാമാരിയെ ചെറുക്കാൻ കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തിടപെടുന്ന ആളുകൾ മുഴുവൻ ഒരൊറ്റ മനുഷ്യരെ പോലെ കഷ്ടപ്പെടുന്ന ഒരു കാലത്ത് കോവിഡ് 19 വൈറസ് ബാധ വ്യാപനത്തെ തടയാൻ വേണ്ടിയാണ് ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളിലേക്ക് ഗവൺമെന്റുകൾ പോകുന്നത് ഏതൊരാൾക്കും അറിയാം. വ്യാപാരികൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഉപഭോക്താക്കളിൽ ആരാണ് രോഗാണുവാഹകർ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിൽ ആർക്കെങ്കിലും അത്തരം പ്രയാസം പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ മാർഗങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ പറയുന്ന ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിച്ച് കടയടച്ച് സാമൂഹ്യ അകലം പാലിച്ച് വീട്ടിലിരിക്കുക എന്നത് തന്നെയാണ് ശരിയായൊരു നിലപാട്. ആ നിലപാടെടുക്കുമ്പോൾ കടകളടക്കപ്പെടുന്ന വ്യാപാരിയുടെ പ്രയാസങ്ങൾ, കോടിക്കണക്കിന് മനുഷ്യർക്ക് നാളെ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത രൂപത്തിൽ ലോക സാഹചര്യം മാറുക. നസറുദ്ദീൻ ഇത്തരം ജൽപ്പനങ്ങൾ കേരളത്തിന്റെ പൊതുബോധത്തെ വെല്ലുവിളിക്കുന്നതായതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാർ ഇടപെടണം. അദ്ദേഹത്തിന്റെ ഈ പ്രകോപനപരമായ വാക്കുകൾ കേട്ട് മുൻകാലങ്ങളിൽ ചില ആളുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ട്. നിരവധി കേസുകളൊക്കെ നടക്കുന്നുണ്ട്. സെൽടേസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തല്ലി കാലൊടിക്കണമെന്നൊക്കെ പരസ്യമായി ആഹ്വാനം ചെയ്ത ആ മനുഷ്യൻ ഇന്നും കേരളത്തിലൊരു സംഘടന സംസ്ഥാന പ്രസിഡന്റായി നിൽക്കുക. അതുകൊണ്ട് നിയമവാഴ്ച വെല്ലുവിളിക്കുന്ന ഒരു സമൂഹത്തിന്റെ പൊതു മുന്നേറ്റത്തിന് എതിരായി നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ആൾ എന്ന രൂപത്തിൽ നസറുദ്ദീന്റെ പ്രസ്താവനയെ വളരെ ഗൌരവത്തോടുകൂടി ഗവൺമെന്റ് കാണണം എന്നാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. നസറുദ്ദീന്റെ അപവാദമായ പ്രസ്താവനകൾ വ്യാപാരി സമൂഹത്തിന് ഭാരമാവുകയാണെന്നും സി കെ വിജയൻ കൂട്ടിച്ചേർത്തു.